ഓരോ സ്പൂൺ മൂന്ന് നേരം. ഹലോ നമസ്കാരം. നമസ്കാരം. അല്ല ഇതെന്ത് പറ്റി? കട്ടളയിൽ ഒന്ന് മുട്ടിയതാ. അയ്യോ പഴയ വീടല്ലേ, കട്ടളക്കൊക്കെ വളരെ പൊക്കം കുറവാ. ഡോക്ടറെ പോലെ തന്നെ. കട്ടള പ്രശ്നം വെച്ച് ബാക്കിയൊക്കെ സുഖമാണല്ലോ. പരമസുഖം. രാത്രി നല്ല ഉറക്കം കിട്ടിയല്ലോ. സൗണ്ട് സ്ലീപ്പ് ആയിരുന്നു. അയ്യോ ഉറക്കത്തിൽ സൗണ്ട് കേട്ടോ? ഏയ് സുഖനിദ്രയിലായിരുന്നു, ഒരു സ്വപ്നം പോലും അവിടെ കണ്ടില്ല. അയ്യോ എന്തൊരു അത്ഭുതം. അപ്പുട്ടാ വരണു. പിന്നെ കട്ടള മാറ്റി വെക്കാൻ ഏർപ്പാട് ചെയ്യാം. വെറുതെ തട്ടി മുട്ടി നെറ്റി വഞ്ചനാക്കണ്ട. ഡോക്ടറുടെ നെറ്റി നല്ല വിശാലമായ നെറ്റിയല്ലേ, ഭാഗ്യലക്ഷണമാണ്. ഇപ്പൊ വരാട്ടോ. ഡോക്ടർ നമ്പൂതിരി എന്ത് നല്ല മനുഷ്യൻ, പച്ചവെള്ളം കൊടുത്താ ചവച്ചു കുടിക്കും. എന്തോ എനിക്ക് അദ്ദേഹത്തെ വല്ലാതെ അങ്ങ് ബോധിച്ചു. തലക്ക ചികിത്സയായിരിക്കും അല്ലേ? ആ റിസൾട്ട് അറിയാറായി വരുന്നതല്ലേ ഉള്ളൂ. ആട്ടെ നമുക്ക് അദ്ദേഹത്തിന്റെ ശമ്പളം നിശ്ചയിക്കണ്ടേ? അത് എത്രയാന്ന് വെച്ചാൽ അമ്പിളി തന്നെ നിശ്ചയിച്ചാ മതി. ബുദ്ധിമുട്ടുള്ള ആളാ, ഒരു 3000 കൊടുക്കണ്ടേ? ഏയ് അതുപോരാ, മാന്യനായ ഒരു ഡോക്ടർ അല്ലേ, 5000 കൊടുത്തേക്കാം. അപ്പൂട്ടന്റെ ഇഷ്ടം, അതൊന്ന് നമ്പൂരി അറിയിച്ചേക്ക്. ആയിക്കോട്ടെ ഡോക്ടറേ. എന്തെങ്കിലും പറയാണ്ട് അഞ്ചടി അകലെ എന്തെങ്കിലും പറഞ്ഞാ മതി. ഓ ഈ ഡോക്ടറുടെ ഒരു തമാശ. ആ പിന്നെ ശമ്പളം നിശ്ചയിച്ചു, പ്രതിമാസം 5000 എന്താ മതിയോ? മറ്റാനുകൂല്യങ്ങളും ഞാൻ തരുന്നുണ്ട് ഡോക്ടറേ, എന്റെ ജീവന്റെ ജീവനല്ലേ. എന്ത് പറ്റി ഡോക്ടർ? ധൃതരാഷ്ട്രാലിംഗം എന്ന് കേട്ടിട്ടേ ഉള്ളൂ, ഇപ്പൊ അനുഭവിച്ചറിഞ്ഞു. ഞാൻ അങ്ങനെ ഒരാളെ വല്ലാതെ അങ്ങ് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാ പിന്നെ ആലിംഗനം, ചുംബനം, താടനം. രാമൻകുട്ടി അസുരഗണാ.